3D Max 2015 ട്യൂട്ടോറിയൽ ലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. 3D മോഡലിംഗ്, ടെക്സ്റ്ററിംഗ്, അനിമേഷൻ, റെൻഡറിംഗ് ഇവയെല്ലാം ഉൾപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട സോഫ്റ്റ്വെയർ പാക്കേജാണ് ഓട്ടോഡെസ്ക് 3D Max. ഇന്ന് ആർട്ടിസ്റ്റിനും ആർക്കിടെക്ട്സിനും എഞ്ചിനീയേഴ്സിനും ഡിസൈനേഴ്സിനും ഒഴിച്ചുകൂടാനാവാത്ത ഒരു പ്രധാനപ്പെട്ട സോഫ്റ്റ്വെയർ ആണ് ഓട്ടോഡെസ്ക് 3D Max. 3D Max ഉപയോഗിച്ച് നിർമ്മിച്ച അനവധി സിനിമകൾ ഇതിനോടകം നമ്മൾ കണ്ടുകഴിഞ്ഞുവല്ലോ. ഇനി 3D സ്റ്റുഡിയോ മാക്സ് ഒന്ന് പരിചയപ്പെടാം. 3D Max ഓപ്പൺ ചെയ്യുന്നതിനായി ഡെസ്ക്ടോപ്പിലെ 3D Max ഐക്കൺ ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ പ്രോഗ്രാംസിൽ ഓട്ടോഡെസ്ക് 3D Max 2015 ക്ലിക്ക് ചെയ്യുകയോ ചെയ്യാം. ഇപ്പോൾ 3D Max ലോഡായിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഇപ്പോൾ കാണുന്നത് 3D Max-ന്റെ വെൽക്കം സ്ക്രീൻ ആണ്. ലെഫ്റ്റ് സൈഡിൽ റീസെന്റ് ഫയൽസ്, നമ്മൾ നേരത്തെ ചെയ്തിരിക്കുന്ന ഫയൽസ് ആണ് ഡിസ്പ്ലേ കാണിക്കുന്നത്. റൈറ്റ് സൈഡിൽ വർക്ക് സ്പേസും പ്രൊജക്ട് ഫോൾഡറിന്റെ ഓപ്ഷൻസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു പുതിയ സീൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ക്രിയേറ്റ് ന്യൂ സീൻ ക്ലിക്ക് ചെയ്യാം. 3D Max 2015 ഒറിജിനൽ ഇന്റർഫേസ് ആണ് ഇപ്പോൾ കാണുന്നത്. ഇതിൽ വർക്ക് സ്പേസ് തീരെ കുറവായതുകൊണ്ട് ഇപ്പോൾ ആവശ്യമില്ലാത്ത സീൻ എക്സ്പ്ലോറർ നമുക്ക് ക്ലോസ് ചെയ്യാം. സീൻ എക്സ്പ്ലോറർ സീനിലെ ഒബ്ജക്റ്റിനെ ലിസ്റ്റ് ചെയ്യാനും അത് ഓർഗനൈസ് ചെയ്യാനുമാണ് ഉപയോഗിക്കുന്നത്. ഇത് ക്ലോസ് ചെയ്യുന്നതിനായി സീൻ എക്സ്പ്ലോററിന്റെ മേളിൽ കാണുന്ന ബാർ ഡ്രാഗ് ചെയ്ത് ക്ലോസ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ വർക്ക് സ്പേസ് വർക്ക് ചെയ്യാനുള്ള സ്പേസ് കൂടിയിട്ടുണ്ട്. ഇനി ഇതിന്റെ കളർ സ്കീം കൂടി ഒന്ന് ചേഞ്ച് ചെയ്യാം. ഇത് ഡാർക്ക് സ്കീം ആയതുകൊണ്ട് നമുക്ക് വായിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിനാൽ നമ്മൾ കസ്റ്റമൈസിൽ പോയിട്ട് കസ്റ്റം യു ഐ ആൻഡ് ഡിഫോൾട്ട് സ്വിച്ചർ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ മാക്സിന്റെ ഡിഫോൾട്ട് സ്കീമായിട്ടാണ് കിടക്കുന്നത്. നമ്മൾ മാക്സിലെ ഇ എം ഇ ലൈറ്റ് ക്ലിക്ക് ചെയ്ത ശേഷം സെറ്റിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ പുതിയ സ്കീം ലോഡായിക്കൊണ്ടിരിക്കുന്നു. ഇനി ഓക്കെ കൊടുക്കാം. ഓക്കെ, ഇനി 3D Max ഇന്റർഫേസ് പരിചയപ്പെടാം. 3D Max-ന്റെ ടോപ്പ് ലെഫ്റ്റിൽ കാണുന്ന ഐക്കൺ ആണ് ആപ്ലിക്കേഷൻ ബട്ടൺ. മെനുവിലെ ഫയലിലെ കമാൻഡുകൾ എല്ലാം ആപ്ലിക്കേഷൻ ബട്ടണിലുണ്ട്. നമുക്കിത് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇതിലെ ന്യൂ, റീസെറ്റ് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സേവ്, സേവ് ആസ്, അതല്ലാതെ ഇമ്പോർട്ട്, ഇമ്പോർട്ടിലെ നമുക്ക് 3D Max മെർജ് ചെയ്യാനുള്ള, റീപ്ലേസ് ചെയ്യാനുള്ള, അതല്ലാതെ തേർഡ് പാർട്ടി സോഫ്റ്റ്വെയറിൽ നിന്നും നമുക്ക് ഇമ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. 3D Max-ൽ നിന്നും എക്സ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. മാനേജില് പ്രൊജക്ട് ഫോൾഡർ മാനേജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആപ്ലിക്കേഷൻ ബട്ടന്റെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ. ഇതിന്റെ പേര് പറയപ്പെടുന്നതുപോലെ വളരെ വേഗത്തിൽ ലഭ്യമാകേണ്ട കമാൻഡുകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ന്യൂ, ഓപ്പൺ ഫയൽ, സേവ്, അൺഡു സീൻ ഓപ്പറേഷൻ, റീഡു സീൻ ഓപ്പറേഷൻ, അതുപോലെ പ്രൊജക്ട് ഫോൾഡർ. ഇതിൽ ഡിഫോൾട്ട് ആയിട്ട് 20 അൺഡൂസ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വർക്ക് സ്പേസ് മാനേജ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം ഡിഫോൾട്ട് ആയിട്ട് കിടക്കുന്നത്, അത് ഓൾട്ടർനേറ്റ് ലേ ഔട്ട് വേണമെങ്കിൽ ക്ലിക്ക് ചെയ്ത് വേറെ ഒരു ലേ ഔട്ടിലേക്ക് മാറാം. അതുപോലെ ഡിഫോൾട്ട് വിത്ത് എൻഹാൻസ്ഡ് മെനു, നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് വർക്ക് സ്പേസ് മാനേജ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടിയുണ്ട് ഇതിൽ. നമുക്ക് പുതിയ വർക്ക് സ്പേസ് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ. ഇതിൻ്റെ തൊട്ട് ചേർന്ന് കാണുന്ന ഈ ചെറിയ ട്രയാങ്കിളാണ് നമുക്ക് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ കസ്റ്റമൈസ് ചെയ്യാനുള്ളത്. മെനു അൺചെക്ക് ചെയ്താൽ ഇതൊക്കെ മേളിൽ നിന്ന് പോകുന്നത് നമുക്ക് കാണാം. നമുക്ക് ആവശ്യമുള്ള കമാൻഡുകൾ ഇതിൽ ഇടാവുന്നതാണ്. ക്വിക്ക് ആക്സസ് ടൂൾ ബാറിന്റെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഇൻഫോർമേഷൻ സെന്റർ ടൂൾ ബാർ. നമ്മുടെ 3D Max-ന്റെ ടോപ്പിക്സ് ഓൺലൈൻ ഹെൽപ്സിലോ ഓട്ടോഡെസ്കിന്റെ വെബ്സൈറ്റിലോ നമുക്ക് സെർച്ച് ചെയ്യാവുന്നതാണ്. ക്വിക്ക് ആക്സസ് ടൂൾ ബാറിന്റെ തൊട്ട് താഴെയുള്ളതാണ് മെനു ബാർ. ഇതിൽ എഡിറ്റ്, ടൂൾസ്, ഗ്രൂപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ്, അതുപോലെ വ്യൂസ്,
വ്യൂ പോർട്ടിൻ്റെ ഡിഫറെൻ്റ് വ്യൂസ്, ക്രിയേഷൻ മോഡ്, അതിന് അപ്ലൈ ചെയ്യുന്ന മോഡിഫയേഴ്സ്, ആനിമേഷൻസ്, ഇവയെല്ലാമാണ് മെനു ബാറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മെനു ബാറിൻ്റെ തൊട്ട് താഴെയുള്ളതാണ് മെയിൻ ടൂൾ ബാർ. നമ്മൾ കർസർ കൊണ്ടുവന്ന് ഈ ഒരേ ടൂൾസിൽ വയ്ക്കുമ്പോൾ ആ ടൂൾസിൻ്റെ ടൂൾ ടിപ്സ് കൂടി നമുക്ക് കാണാവുന്നതാണ്. ഈ ആദ്യം കാണുന്ന ടൂൾസാണ് അൺഡു ചെയ്യാനും റീഡു ചെയ്യാനുമുള്ള ടൂൾസ്. ഇതിൻ്റെ സൈഡിൽ കാണുന്നതാണ് ലിങ്ക് അൺലിങ്ക് ബട്ടൺസ്. ആദ്യത്തെ സെലക്ട് ആൻഡ് ലിങ്ക്, നമുക്കൊരു ഒബ്ജക്റ്റിനെ മറ്റേ ഒബ്ജക്റ്റുമായിട്ട് സെലക്ട് ചെയ്ത് ലിങ്ക് ചെയ്യാം. അതുപോലെ തന്നെ അത് അൺലിങ്ക് ചെയ്യാനായിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഒരു ഒബ്ജക്റ്റിനെ മറ്റേ ഒബ്ജക്റ്റുമായിട്ട് ലിങ്ക് ചെയ്താൽ ആദ്യത്തെ ഒബ്ജക്റ്റിൽ നമ്മൾ എന്തൊക്കെ ട്രാൻസ്ഫോർമേഷൻ ആണ് അപ്ലൈ ചെയ്യുന്നത് അത് ലിങ്ക് ചെയ്ത ഒബ്ജക്റ്റിനെ കൂടി അത് ബാധിക്കുന്നതാണ്. മൂന്നാമത്തെ ലിങ്കിങ് ടൂളാണ് ബൈൻഡ് ടു സ്പേസ് വാർപ്പ്. ഒബ്ജക്റ്റും സ്പേസ് വാർപ്പും തമ്മിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയാണ് ഈ ടൂൾ ഉപയോഗിക്കുന്നത്. സെലക്ഷൻ ടൂൾ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്കൊരു ബോക്സ് ക്രിയേറ്റ് ചെയ്യാം. ഒന്നുകിൽ സെലക്ട് ഒബ്ജക്റ്റ് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ സെലക്ട് ബൈ നെയിം ക്ലിക്ക് ചെയ്ത് ഒബ്ജക്ട്സിനെ സെലക്ട് ചെയ്യാം. സെലക്ഷൻ ടൂളിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ട്രാൻസ്ഫോർമേഷൻ ടൂൾ. സെലക്ട് ആൻഡ് മൂവ്, സെലക്ട് ആൻഡ് റൊട്ടേറ്റ് ആൻഡ് സെലക്ട് ആൻഡ് സ്കെയിൽ. ഇത് പിവറ്റിൻ്റെ പല ഓപ്ഷൻസും യൂസ് ചെയ്ത് നമുക്ക് ഒബ്ജക്റ്റിനെ ട്രാൻസ്ഫോം ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ റൈറ്റിൽ കാണുന്നത് ആണ് സ്നാപ്പ് ടൂൾസ്. ഇത് ഒബ്ജക്ട്സ് മിറർ ചെയ്യാനുള്ള ഓപ്ഷൻ, അതുപോലെ തന്നെ രണ്ട് ഒബ്ജക്ട്സ് അലൈൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗ്രാഫൈറ്റ് മോഡലിംഗ് ടൂൾ ഡിസ്പ്ലേ ടോഗൾ, അതിൻ്റെ റൈറ്റിൽ കാണുന്നതാണ് കർവ് എഡിറ്റർ, സ്കീമാറ്റിക് വ്യൂ, മെറ്റീരിയൽ എഡിറ്റർ. അതിൻ്റെ റൈറ്റിൽ റെൻഡർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ്. ട്രാക്ക് വ്യൂ കർവ് എഡിറ്റർ നമ്മുടെ സീനിലെ ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ, റൊട്ടേഷൻ, സ്കെയിൽ കർവിൻ്റെ രൂപത്തിലാണ് കാണിക്കുന്നത്. ഡോപ് ഷീറ്റ് നമ്മുടെ ഒബ്ജക്റ്റിൻ്റെ ആനിമേഷൻ കീസിൻ്റെ രൂപത്തിലാണ് കാണിക്കുന്നത്. സ്കീമാറ്റിക് വ്യൂ നമ്മുടെ സീനിലെ ഒബ്ജക്റ്റ് എങ്ങനെയാണ് ലിങ്ക് ചെയ്യപ്പെട്ടത് എന്നാണ് കാണിക്കുന്നത്. റെൻഡറിംഗ് ടൂൾസിൽ റെൻഡർ സെറ്റപ്പ് ഡയലോഗ് ബോക്സ് ഓപ്പൺ ചെയ്യാനും റെൻഡർ പ്രൊഡക്ഷൻ ചെയ്യാനും ഉള്ള ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഈ മെയിൻ ടൂൾ ബാർസ് അല്ലാതെ വേറെ കുറെ ടൂൾ ബാർസും കൂടിയുണ്ട്. അത് ഡിഫോൾട്ടായിട്ട് ഹിഡൻ ആണ്. അത് കാണുന്നതിന് വേണ്ടി നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ടൂൾസ് ചൂസ് ചെയ്യാവുന്നതാണ്. ആനിമേഷൻ ലെയർസ്, കണ്ടെയ്നേഴ്സ്, അതുപോലെ തന്നെ ഒരു ലെയർ കൂടി അൺഹൈഡ് ചെയ്യാം, മാസ് എഫക്ട്സ് ടൂൾ ബാർ. ഇതെല്ലാം ഫ്ലോട്ടിംഗ് ടൂൾ ബാർസ് ആണ്. ഇത് നമുക്ക് മെയിൻ ടൂൾ ബാറിലേക്ക് ഡോക്ക് ചെയ്യാൻ വേണ്ടി റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡോക്ക് ടോപ്പ് കൊടുക്കാം. ഇപ്പോൾ ടോപ്പിലേക്ക് ഡോക്ക് ആയിരിക്കുന്നത് നമുക്ക് കാണാം. അതുപോലെ തന്നെ ലെയേഴ്സ് നമുക്ക് ഡോക്ക് ടോപ്പ് കൊടുക്കാം. ഇത് നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡോക്ക് ചെയ്യാതെ നമുക്കിത് ലെഫ്റ്റ് മൗസ് ക്ലിക്ക് ചെയ്ത് നമുക്ക് നേരെ കൊണ്ടുവന്ന് ഇടാവുന്നതാണ്. ഇത് അൺഡോക്ക് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഫ്ലോട്ട് ചെയ്യാൻ വേണ്ടി റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഫ്ലോട്ട് കൊടുക്കാം, അല്ലെങ്കിൽ സൈഡിൽ കാണുന്ന ബാറിൽ ലെഫ്റ്റ് മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് വ്യൂ പോർട്ടിലേക്ക് ഡ്രാഗ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് ക്ലോസ് ചെയ്യാം. ഇന്റർഫേസിന്റെ സെന്ററിൽ കാണുന്നതാണ് വ്യൂ പോർട്ട്. ഡിഫോൾട്ടായിട്ട് നാല് വ്യൂ പോർട്ടാണ് ഉള്ളത്: ഫ്രണ്ട്, ടോപ്പ്, ലെഫ്റ്റ്, പെർസ്പെക്റ്റീവ്. ഇനി ഇന്റർഫേസിലെ നാവിഗേഷൻ ടൂൾസ് ഒന്ന് പരിചയപ്പെടാം. ഇതിൻ്റെ ബോട്ടം റൈറ്റിൽ കാണുന്നതാണ് നാവിഗേഷൻ ടൂൾസ്. ഇതിൻ്റെ ഏറ്റവും ബോട്ടത്തിൽ കാണാണ് മാക്സിമൈസ് വ്യൂ പോർട്ടുകൾ. നമുക്ക് വ്യൂ പോർട്ട് മാക്സിമൈസ് ചെയ്യാനും അത് മിനിമൈസ് ചെയ്യാനുള്ള ഓപ്ഷനാണിത്. നമുക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇത് ആക്റ്റീവ് വ്യൂ പോർട്ട് മാത്രമേ മാക്സിമൈസ് ആവുകയുള്ളൂ. ഇപ്പോൾ പെർസ്പെക്റ്റീവ് ആണ് ആക്റ്റീവ്. ഇതിൻ്റെ ഒരു യെല്ലോ ബോർഡർ നമുക്ക് കാണാവുന്നതാണ്. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ
പെർസ്പെക്റ്റീവ് മാക്സിമൈസ് ചെയ്യാനും മിനിമൈസ് ചെയ്യാനുമുള്ള ടോഗിളാണ്. ഫ്രണ്ട് വ്യൂ പോർട്ടിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇതിൻ്റെ ഷോർട്ട്കട്ട് കീ ആയ ആൾട്ട് ഡബ്ല്യു ക്ലിക്ക് ചെയ്ത് അത് മാക്സിമൈസ് ചെയ്യാം. വ്യൂ പോർട്ട് നാവിഗേഷനിലെ മേളിൽ കാണുന്ന ടൂൾസ് സൂം ടൂൾസ് ഒന്ന് പരിചയപ്പെടാം. ഇതിൽ ആദ്യത്തെ ടൂളാണ് സൂം. ഇത് ആക്റ്റീവായ വ്യൂ പോർട്ട് മാത്രമേ സൂം ചെയ്യുകയുള്ളൂ. ഫ്രണ്ട് വ്യൂ പോർട്ടിൽ സൂം ചെയ്ത് നോക്കാം. ഇതിന്റെ സെക്കൻഡ് ടൂളായ സൂം ഓൾ ആക്റ്റീവ് വ്യൂ പോർട്ട് മാത്രമല്ല എല്ലാം വ്യൂ പോർട്ട് ഒരുമിച്ച് സൂം ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ടോപ്പ് ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ അതേസമയം ബാക്കി എല്ലാം വ്യൂ പോർട്ടും ഒരുമിച്ച് സൂം ചെയ്യുന്നത് നമുക്ക് കാണാവുന്നതാണ്. ഇനി മൂന്നാമത്തെ ടൂളായ സൂം എക്സ്റ്റെൻഡ് ഒന്ന് പരിചയപ്പെടാം. സൂം എക്സ്റ്റെൻഡിന്റെ ബോട്ടത്തിൽ ഒരു ചെറിയ ട്രയാങ്കിൾ കാണാം. ഇത് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ നമുക്കതിൽ രണ്ട് ബോക്സസ് കാണാം. ഇതിൽ ആദ്യത്തെ ബോക്സാണ് സൂം എക്സ്റ്റെൻഡും രണ്ടാമത്തത് സൂം എക്സ്റ്റെൻഡ് സെലക്റ്റഡും. ഇതിൽ ആദ്യത്തെ നമുക്കൊന്ന് നോക്കാം, വൈറ്റ് ബോക്സ്. അതിനു മുമ്പേ നമുക്ക് സ്കൈ ഒന്ന് ഹൈഡ് ചെയ്യാം. ഓക്കെ, ഇനി മൂന്നാമത്തെ ടൂളായ സൂം എക്സ്റ്റെൻഡ് നമ്മൾ പെർസ്പെക്റ്റീവ് ആക്റ്റീവ് ചെയ്ത് നമ്മൾ സൂം എക്സ്റ്റെൻഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ പെർസ്പെക്റ്റീവ് വ്യൂ പോർട്ടിൽ എന്തൊക്കെ ഒബ്ജക്ട്സ് ഉണ്ട് അതെല്ലാം നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റും. നമുക്കൊന്ന് ഷിഫ്റ്റ് ഡബ്ല്യു പ്രസ് ചെയ്തിട്ട് നമ്മുടെ വ്യൂ പോർട്ടിലെ ചേഞ്ചസ് ഒന്ന് അൺഡു ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ഈ സ്റ്റാച്യു സെലക്ട് ചെയ്ത ശേഷം എൻ്റെ അടുത്ത ടൂളായ സൂം എക്സ്റ്റെൻഡ് സെലക്റ്റഡ് ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്ക് ഈ സീനിൽ വേറൊരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ട് സൂം എക്സ്റ്റെൻഡ് സെലക്റ്റഡ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. സൂം എക്സ്റ്റെൻഡ് സെലക്റ്റഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഏത് ഒബ്ജക്റ്റ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ആ ഒബ്ജക്റ്റ് ആണ് നമ്മുടെ സീനിൽ കാണുന്നത്. നമുക്ക് വേറൊരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത് നോക്കാം. ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് നോക്കാം. അത് മാത്രം നമുക്ക് സൂം ചെയ്ത് കാണിക്കുന്നു. അങ്ങനെ ഒരു സെലക്റ്റഡ് ഒബ്ജക്റ്റിനെ സൂം ചെയ്യാൻ സൂം എക്സ്റ്റെൻഡ് സെലക്റ്റഡും നമ്മുടെ വ്യൂ പോർട്ടിലുള്ള എല്ലാ ഒബ്ജക്ട്സ് കാണാനായിട്ട് സൂം എക്സ്റ്റെൻഡും നമുക്ക് ഉപയോഗിക്കാം. ഇനി ഇതിൻ്റെ നാലാമത്തെ ടൂളായ സൂം എക്സ്റ്റെൻഡ് ഓളും സൂം എക്സ്റ്റെൻഡ് ഓൾ സെലക്റ്റഡും നോക്കാം. അതിനു മുമ്പേ നമുക്കിതെല്ലാം സൂം ചെയ്യാം. ഓക്കെ, സൂം എക്സ്റ്റെൻഡ് ഓൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സീനിലുള്ള എല്ലാ ഒബ്ജക്റ്റും ഒരുമിച്ച് നാല് വ്യൂ പോർട്ടിൽ സൂം ചെയ്ത് കാണിക്കും. നമ്മൾ സൂം എക്സ്റ്റെൻഡ് ഓൾ സെലക്റ്റഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ സീനിൽ നമ്മൾ ഏതെങ്കിലും ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റ് എല്ലാം വ്യൂ പോർട്ടിൽ നാല് വ്യൂ പോർട്ടിലും ഒരേ സമയം സൂം ചെയ്ത് കാണിക്കാം. ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഒബ്ജക്റ്റ് ആണ് സൂം ചെയ്ത് കാണിക്കുന്നത്. ഇനി പെർസ്പെക്റ്റീവ് വ്യൂ പോർട്ടിൽ വേറൊരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യാം. അതിനുശേഷം സൂം എക്സ്റ്റെൻഡ് ഓൾ സെലക്റ്റഡ് എന്ന് ക്ലിക്ക് ചെയ്യാം. നമ്മൾ സെലക്ട് ചെയ്ത സ്റ്റാച്യു നാല് വ്യൂ പോർട്ടിൽ ഒരുമിച്ച് സൂം ചെയ്തേക്കണത് നമുക്ക് കാണാം. ഇനി സൂം റീജൻ എന്താണെന്ന് നോക്കാം. അതിനു മുമ്പ് എല്ലാം സൂം ഔട്ട് ചെയ്യാം. നമുക്ക് സൂം റീജിയൻ ക്ലിക്ക് ചെയ്ത് ഏതെങ്കിലും വ്യൂ പോർട്ടിൽ സൂം ചെയ്യാൻ അല്ലെങ്കിൽ മാഗ്നിഫൈ ചെയ്യാനായിട്ട് നമുക്ക് മാർക്കി സെലക്ഷൻ കൊടുത്ത് ആ ഭാഗം നമുക്ക് സൂം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ പെർസ്പെക്റ്റീവ് വ്യൂവിലാണെങ്കിലും സൂം ചെയ്യാവുന്നതാണ്. ഫീൽഡ് ഓഫ് വ്യൂ പെർസ്പെക്റ്റീവ് വ്യൂവിലെ ഫീൽഡ് ഓഫ് വ്യൂ അഡ്ജസ്റ്റ് ചെയ്യാനാണ്. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന പാൻ സ്റ്റീറിംഗ് വീൽസിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ പാൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അടുത്തത് ഓർബിറ്റ് മാക്സിമൈസ് ചെയ്ത് കാണാം. ഈ കാണുന്ന ട്രാങ്ക് ബോളിൻ്റെ ഉള്ളിൽ ക്ലിക്ക് ചെയ്ത് നമുക്കിത് റൊട്ടേറ്റ് ചെയ്യാവുന്നതാണ്. ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ വെർട്ടിക്കൽ ആക്സിസിൽ കോൺസ്ട്രെയിൻ ചെയ്യാനാണെങ്കിൽ ഈ കാണുന്ന രണ്ട് ഹാൻഡിൽസിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഹൊറിസോണ്ടൽ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാവുന്നതാണ്. ടോപ്പിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ വെർട്ടിക്കൽ ആക്സിസിൽ കോൺസ്ട്രെയിൻഡ് ആവുന്നതാണ്. വ്യൂ പോർട്ടിൻ്റെ തൊട്ട് താഴെ കാണുന്നതാണ് ട്രാക്ക് ബാർ. ഈ ട്രാക്ക് ബാറിൻ്റെ മേളിൽ കാണുന്നതാണ് ടൈം സ്ലൈഡർ. ടൈം സ്ലൈഡറിൽ ലെഫ്റ്റ് മൗസ് ക്ലിക്ക് ചെയ്ത ശേഷം ഇത് സ്ക്രബ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ആനിമേഷൻ കാണാൻ വേണ്ടി നമുക്ക് സ്ക്രബ് ചെയ്യോ അല്ലെങ്കിൽ
ഇവിടെ പ്ലേ ക്ലിക്ക് ചെയ്ത് പ്ലേ ചെയ്യാവുന്നതാണ്. ടൈം സ്ലൈഡിൽ കാണുന്ന ആദ്യത്തെ നമ്പറാണ് കറന്റ് ഫ്രെയിം, രണ്ടാമത്തെ കാണുന്ന നമ്പറാണ് ടോട്ടൽ നമ്പർ ഓഫ് ഫ്രെയിംസ്. ഇപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഫ്രെയിംസ് 100 ആണ്, അതാണ് ഇപ്പോൾ മേളിൽ കാണുന്ന 100 ഫ്രെയിംസ്. നമുക്കൊരു സ്പെസിഫൈഡ് ഫ്രെയിംസിലേക്ക് പോകണമെങ്കിൽ താഴെ കാണുന്ന ഇതിലേക്ക് ആ ഫ്രെയിം നമ്പർ അടിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ 80 എന്ന് അടിച്ചിട്ട് എൻ്റർ പ്രസ് ചെയ്യാം. ഇപ്പോൾ 80th ഫ്രെയിമിലേക്ക് നമ്മുടെ ടൈം സ്ലൈഡർ മൂവ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. അടുത്തത് ആനിമേഷൻ പ്ലേ ചെയ്യാനുള്ള ബട്ടൺസ് ആണ് മേളിൽ കാണുന്നത്. അതിൽ നടുക്ക് കാണുന്ന പ്ലേ ആനിമേഷൻ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ സ്ലൈഡർ റിമൂവ് ചെയ്യുന്നത് കാണാം. അതുപോലെ തന്നെ ഗോ ടു സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ടൈം ലൈനിൻ്റെ ആദ്യത്തെ ഫ്രെയിമിലേക്ക് പോവുകയും ഗോ ടു എൻഡ് ക്ലിക്ക് ചെയ്താൽ ലാസ്റ്റ് ഫ്രെയിമിലേക്ക് പോവുകയും ചെയ്യും. പ്രീവിയസ് ഫ്രെയിമിലേക്ക് ക്ലിക്ക് ചെയ്താൽ ഓരോ ഫ്രെയിം ബാക്ക്വേർഡ് മൂവ് ചെയ്യുന്ന കാണാം. നെക്സ്റ്റ് ഫ്രെയിം ക്ലിക്ക് ചെയ്താൽ ഫ്രണ്ടിലേക്കുള്ള ഓരോ ഫ്രെയിം മൂവ് ചെയ്യാം. ഇതിൻ്റെ താഴെ കാണുന്ന കീമോഡ് ടോഗിൾ, നമ്മളൊരു ആനിമേഷൻ ചെയ്തിട്ട് അത് കീ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഓൺ ചെയ്ത് ഒരു പ്രീവിയസ് ഫ്രെയിമിലേക്ക് പോകാനും നെക്സ്റ്റ് കീയിലേക്ക് പോകാനുമുള്ള ഓപ്ഷനാണ് ഇതുള്ളത്. ഇത് കീ മോഡ് ടോഗിൾ ഓഫ് ചെയ്തിടാം. അതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ കാണുന്നതാണ് ടൈം കൺഫിഗറേഷൻ, ഇത് ക്ലിക്ക് ചെയ്യാം. ടൈം കൺഫിഗറേഷൻ ഇവിടുത്തെ ഫ്രെയിംസ് റേറ്റ് കാണിക്കുന്നു. നമ്മുടെ ടൈം ഡിസ്പ്ലേ എങ്ങനെയാണ്, ഫ്രെയിംസ് ആണോ, ആദ്യം ഫ്രെയിം പ്ലസ് ടിക്സ് ആണോ, ഫ്രെയിം റേറ്റ് പാൽ അല്ലെങ്കിൽ എൻ ടി എസ് സി നമുക്ക് ചൂസ് ചെയ്യാം. അതുപോലെ പ്ലേ ബാക്ക്, ആനിമേഷൻ, അതിൻ്റെ ലെങ്ത് എന്തോരം വേണമെന്നാണ് ഇത് സ്പെസിഫൈ ചെയ്യുന്നത്. നമുക്ക് 200 ഫ്രെയിംസ് കൊടുത്ത് ഓക്കെ കൊടുത്താൽ അത് ടോട്ടൽ 200 ഫ്രെയിംസ് ഇപ്പോൾ കാണാം. ഇവിടെ നമ്മുടെ ഈ ആനിമേഷൻ്റെ ലെങ്ത് 200 ഫ്രെയിംസ് ആയിട്ടുണ്ട്. അതുപോലെ റീസ്കെയിൽ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, ഇവിടെ കാണുന്ന കീ ആണ് നമുക്ക് ആനിമേഷനിലെ കീസ് കൊടുക്കാൻ വേണ്ടിയുള്ളത്. അതിൽ ഓട്ടോ കീ, ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ നമ്മുടെ ഒബ്ജക്റ്റിൻ്റെ ഓരോ മോഷനിൽ തന്നെ കീസ് ആവുന്നതാണ് ഓട്ടോ കീയിലിട്ട് നമുക്ക് വർക്ക് ചെയ്യാവുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഒരേ മൂവ്മെൻ്റ് കൊടുത്ത ശേഷം നമുക്ക് സെറ്റ് കീസിൽ ക്ലിക്ക് ചെയ്ത് കീസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ 4 വ്യൂ പോർട്ടിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ കാണുന്നതാണ് കമാൻഡ് പാനൽ. ഇതിൽ 6 ടാബ്സ് ആണ് ഉള്ളത്. അത് ക്രിയേറ്റ്, മോഡിഫൈ, ഹയർക്കി, മോഷൻ, ഡിസ്പ്ലേ, യൂട്ടിലിറ്റീസ്. 2D 3D ഡയമെൻഷൻ ഒബ്ജക്ട്സിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ക്രിയേറ്റ് ടാബ് ഉപയോഗിക്കുന്നത്. ഇതിൽ ജിയോമെട്രി, ഷേപ്സ്, ലൈറ്റ്സ്, ക്യാമറാസ്, ഹെൽപ്പേഴ്സ്, സ്പേസ് വാൾസ് എല്ലാം ഉൾപ്പെടുന്നു. നമ്മുടെ മോഡിഫൈ ടാബ് നമ്മുടെ ഒബ്ജക്ട്സിൻ്റെ ഷേപ്സും പാരാമീറ്റേഴ്സും മോഡിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഹയർക്കി കൂടുതൽ ആനിമേഷന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ ആനിമേറ്റഡ് ഒബ്ജക്ട്സിൻ്റെ ഐക്കെ കൺട്രോൾ ചെയ്യാനും അതുപോലെ ഒബ്ജക്ട്സിൻ്റെ പിവറ്റ് ഇതിൽ കൺട്രോൾ ചെയ്യാം. മോഷൻ ഒബ്ജക്ട്സിൻ്റെ മോഷൻ കൺട്രോൾ ചെയ്യാനും അതുപോലെ അതിൻ്റെ ആനിമേറ്റഡ് ഒബ്ജക്ട്സിൻ്റെ ട്രാജക്ടറീസ് ഒക്കെ ഇതിൽ കൂടെ കൺട്രോൾ ചെയ്യുന്നു. ഡിസ്പ്ലേ ഒബ്ജക്ട്സിനെ ഹൈഡ് ചെയ്യാനും അൺഹൈഡ് ചെയ്യാനും അതുപോലെ ഫ്രീസ് ചെയ്യാനും അതിൻ്റെ ഡിസ്പ്ലേ പ്രോപ്പർട്ടീസ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. യൂട്ടിലിറ്റീസിൽ നമ്മുടെ മോഷൻ ക്യാപ്ചർ, ക്യാമറ ട്രാക്കിംഗ് അതുപോലെ പല പ്ലഗിൻസിന് വേണ്ടിയാണ് യൂട്ടിലിറ്റീസ് ഉപയോഗിക്കുന്നത്. സാധാരണ ടൂൾ ബാർ പോലെ കമാൻഡ് പാനൽ നമുക്ക് മൂവ് ചെയ്യാവുന്നതാണ്. അതിന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഫ്ലോട്ട് കൊടുക്കാം. നമുക്കിത് ഡോക്ക് ചെയ്യുന്നതിന് വേണ്ടി റൈറ്റ് ക്ലിക്ക്, ഡോക്ക്, റൈറ്റ് കൊടുത്താൽ റൈറ്റിലേക്ക് ഡോക്കാവും. അല്ലെങ്കിൽ ഇത് ലെഫ്റ്റ് മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം സൈഡിലേക്ക് കൊണ്ടുവന്ന് ഡോക്ക് ചെയ്യാവുന്നതാണ്. അത് ക്ലോസ് ചെയ്താൽ നമുക്ക് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കമാൻഡ് പാനൽ ക്ലിക്ക് ചെയ്ത് ഒന്നുകൂടെ വിസിബിൾ ആക്കാവുന്നതാണ്.